Welcome to another video of computer science. Our subject is theory of computation. Topic: Pumping lemma and proof for existence of non-regular language. So um, we have discussed about what is a regular language and all. Okay. So here to um, decide whether a language is regular or not, we are using a theorem known as pumping lemma. This pumping lemma is used to, use to prove whether a language is a regular language, or actually, this used to prove that a language is not a regular language. Uh, a language is not a regular language. The we are using the pumping lemma. So first, for uh, let's study what is this pumping lemma. Pumping lemma is a powerful tool for proving certain languages are non-regular. Okay.

we can break w into three strings w is equal to x y z such that y not equal to epsilon mode x y less than or equal to p then x y is to k element l for all k greater than or equal to 0 suppose l is a regular language L is a regular language then we can find a constant p this p is known as uh, pumping length okay

ആൻഡ് വി ക്യാൻ ബ്രേക്ക് ദാറ്റ് സ്ട്രിങ് നമ്മളുടെ ഡബ്ല്യുവിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം ഇൻ ടു ത്രീ സ്ട്രിങ്സ് ഡബ്ല്യു ക്യാൻ ബി ബ്രേക്ക് ഡൗൺ ഇൻ ടു എക്സ് വൈ സെഡ് ആൻഡ് അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളും നോട്ട് ചെയ്യണം ഫസ്റ്റ് വൈ നോട്ട് ഈക്വൽ ടു ആപ്സിലോൺ അതായത് വൈ പാർട്ട് നല്ല ആവാൻ പാടില്ല ആപ്സിലോൺ ആവാൻ പാടില്ല മിനിമം ഒരു ലെങ് എങ്കിലും ഉണ്ടായിരിക്കണം ദെൻ മോഡ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി അതായത് മോഡ് എക്സ് വൈ എക്സിൻ്റെയും വൈ ഇൻ്റെയും ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത്

കിട്ടുന്ന സ്ട്രിങ്ങും ഈ ഒരു റെഗുലർ ലാംഗ്വേജിൽ തന്നെ ആയിരിക്കണം അതായത് നമ്മളുടെ പെർട്ടിക്കുലർ ലാംഗ്വേജിൽ തന്നെ ആയിരിക്കണം ഒരു റെഗുലർ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഇത് ഈ ഒരു കണ്ടീഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യും ഓക്കെ ഇപ്പം ലാംഗ്വേജ് റെഗുലർ അല്ലെങ്കിൽ ഈ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യും സ്പെഷ്യലി ഇത് ലാസ്റ്റ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യില്ല സോ വി വിൻ സേ ദാറ്റ് ദ ലാംഗ്വേജ് ഇസ് നോട്ട് റെഗുലർ ഓക്കെ വി ക്യാൻ ഓൾവേസ് ഫൈൻഡ് എ നോൺ എം ടി സ്ട്രിംഗ് വൈ നോട്ട്

ആ ലെത്തിനേക്കാളും ഈക്വലോ ഗ്രേറ്റർ ദാനോ ആയിട്ടുള്ള ഒരു സ്ട്രിങ് നമ്മുടെ ലാംഗ്വേജിലുള്ള ഒരു സ്ട്രിങ്ങിനെ കണ്ടുപിടിച്ചു ദെൻ വി ക്യാൻ ബ്രേക്ക് ദാറ്റ് സ്ട്രിങ് ഇൻ ടു ത്രീ പാർട്ട് എക്സ് വൈ സെഡ് അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈ നോട്ട് ഈക്വൽ ടു ആപ്സ് ലോൺ വൈ എം ടി ആവാൻ പാടില്ല ദോഡ് എക്സ് വൈ ഈ എക്സിന്റെയും വൈ ഇന്റെയും ലെങ്ത് എന്ന് പറയുന്നത് എന്തായാലും പിന്നെക്കാട്ടും കുറവായിരിക്കണം അതിലും കൂടാൻ പാടില്ല ദൻ എക്സ് വൈ ഇതാണ് ഇമ്പോർട്ടൻറ്റ് എക്സ് വൈ റേസ് ടു കെ സെഡ് അതായത് ഫോർ സം ഷനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് എനി നമ്പർ ഓഫ് ടൈംസ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന സ്ട്രിംഗും നമ്മളുടെ ലാംഗ്വേജിൽ തന്നെ ആയിരിക്കണം ദ പെർട്ടിക്കുലർ ലാംഗ്വേജ് റെഗുലർ ഓക്കെ ദിസ്ഇസ് പമ്പിംഗ് ലെമ അപ്പൊ ഇതാണ് പഠിക്കേണ്ട ഡെഫിനേഷൻ ദെൻ അപ്ലിക്കേഷൻ ദ പമ്പിംഗ് ലെമ ഇസ് യൂസ്ഫുൾ ഇൻ പ്രൂവിംഗ് ദാറ്റ് സെർട്ടിൻ ലാംഗ്വേ സെറ്റ് ആർ നോൺ റെഗുലർ റെഗുലർ അല്ലാന്ന് പ്രൂവ് ചെയ്യാനാണ് പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്യുന്നത് ദീസ് ആർ ദ സ്റ്റെപ്സ് യൂസ്ഡ് ആക്ച്വലി ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പമ്പിംഗ് ലെമ്മയില് പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുക അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ലാംഗ്വേജ് റെഗുലർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ആ ലാംഗ്വേജ് റെഗുലർ ആണെങ്കിൽ ഓഫ് കോഴ്സ് പമ്പിംഗ് ലെമ്മ ഹോൾഡ് ചെയ്യണം പമ്പി പറയുന്ന എല്ലാ കണ്ടീഷനും ഹോൾഡ് ചെയ്യണം ആൻഡ് ഫൈനലി നമ്മൾ ചെയ്തു വരുമ്പോൾ അത് പമ്പിംഗ് ലമ്മ ഹോൾഡ് ചെയ്യാണ്ടി വരും അപ്പൊ വി ക്യാൻ സേ ദാറ്റ് അവർ Assumption was wrong. This language is not uh, regular. Okay. So step one: let L be a regular language and p be the pumping length. Then choose a string w such that more w greater than or equal to p, and use pumping lemma to write w is equal to xyz with more x y less than or equal to p and the more y greater than zero. Then find a suitable integer i or k. In the we use X y raised to i z element L. അപ്പോൾ നമ്മൾ വൈ പമ്പ് ചെയ്ത് എത്ര ടൈംസ് പമ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് ആ സ്ട്രിങ് എല്ലിൽ തന്നെ ഉണ്ടാവണം പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടില്ല സോ ദിസ് കോൺട്രാഡിക്ട്സ് അവർ അസംഷൻ ഈ ഒരു ലൈനാണ് കോൺട്രാഡിക്ട് ചെയ്യാൻ പോകുന്നത് ഹാൻഡ് എൽ ഇസ് നോട്ട് റെഗുലർ എന്ന് പ്രൂവ് ചെയ്യാം ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം ഫസ്റ്റ് എക്സാമ്പിൾ പ്രൂവ് ദാറ്റ് എൽ ഇസ് ഈക്വൽ ടു സീറോ റൈസ് ടു എൻ വൺ റേസ് ടു എൻ സച്ച് ദാറ്റ് എൻ ഗ്രേറ്റർ ഈക്വൽ ടു വൺ ഇസ് നോട്ട് റെഗുലർ

ആസ് യു മൈ പമ്പിങ് ലെത്ത് നോർമലി നമ്മളിപ്പോൾ ഒരു പ്രോബ്ലംസ് ചെയ്യാൻ പി ഒരു സ്യൂട്ടബിൾ വാല്യൂ എയ്റ്റ് ആയിട്ട് എടുക്കാം നമുക്ക് ഓൾമോസ്റ്റ് കുറേ പ്രോബ്ലംസിനൊക്കെ അത് മാച്ച് ആവും ആൻഡ് ഓക്കെ ഇപ്പം പി ബി ദ പമ്പിങ് ലെങ് ലൈറ്റ് എൽ എസ് റെഗുലർ ആൻഡ് പി ബി ദ പമ്പിങ് ലെങ് ദ സെലക്ട് എ സ്യൂട്ടബിൾ സ്ട്രിങ് ഡബ്ല്യു റൈറ്റ് സെലക്ട് സ്ട്രിങ് ഡബ്ല്യു സച്ച് ദാറ്റ് എങ്ങനെയാണ് വേണ്ടത് മോഡ് ഡബ്ല്യൂടെ ലെങ്ത് പമ്പിംഗ് ലെങ്ത്തിനേക്കാളും കൂടുതലാകും ഈക്വൽ ആയിരിക്കണം സോ ഡബ്ല്യു മോ ഡബ്ല്യു ഗ്രേറ്റർ ദർ ഈക്വൽ ടു പി ഓക്കെ അപ്പൊ ഞാൻ അസ്യൂം ചെയ്തു പി ഈസ് ഈക്വൽ ടു എയ്റ്റ് ആണ് എന്റെ ഡബ് ഞാൻ എയ്റ്റ് ലെങ് ഒരു ഡബ്ല്യു എടുക്കാൻ പോവാം അത് വേണമെങ്കിൽ നമുക്ക് എൻ ഈക്വൽ ടു ഫോർ സെലക്ട് ചെയ്യാം സീറോ റൈസ് ടു ഫോറും വൺ റേസ് ടു ഫോറും ആവുമ്പോൾ ടോട്ടൽ എയ്റ്റ് ആയി അല്ലേ സീറോ 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 ഫോർ സീറോ ഫോളോഡ് ബൈ ഫോർ വൺ ഇതാണ് നമ്മളുടെ ഡബ്ല്യു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആദ്യം ഈ ലാംഗ്വേജ് റെഗുലർ ആണെന്ന് അസ്യൂം ചെയ്തു പ്ലസ് പമ്പിംഗ് ലെങ് എയ്റ്റ് ആക്കി എടുത്തു ആൻഡ് ദിസ്ഇസ് അവർ സ്ട്രിങ് ദൻ അപ്പോൾ സ്റ്റെപ്പ് വൺ ടു ആണ് സ്റ്റെപ്പ് ത്രീ എന്താ ചെയ്യേണ്ടത്

എന്നാൽ നോക്കാം ഫസ്റ്റ് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് വൈ പാർട്ട് കണ്ടെയിൻസ് ഓൺലി സീറോ ഇവിടെ വൈ പാർട്ട് സീറോസ് മാത്രം കിട്ടുന്ന രീതിയിൽ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാം അപ്പൊ ഇതാണ് നമ്മളുടെ സ്ട്രിങ് സീറോ 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 ഞാൻ ആദ്യം രണ്ട് സീറോനെ എക്സ് ആക്കി കൊടുത്തു അടുത്ത രണ്ട് സീറോ വൈ ആക്കി കൊടുത്തു പിന്നത്തെ രണ്ട് നാല് വൺ സെഡ് ആണ് വിഷ് മീൻസ് വൈ പാർട്ട് കണ്ടെയിൻസ് ഓൺലി സീറോസ് ഈക്വൽ ടു കെ വാല്യൂ ടു കൊടുക്കുക എന്ന് എന്താ എക്സ് വൈ സ്ക്വയർ സെഡ് എക്സ് വൈ സ്ക്വയർ സെറ്റ് വെച്ചാൽ വൈ ടു ടൈംസ് റിപ്പീറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് വരും സീറോ സീറോ എക്സ് എന്ന സ്ഥലത്ത് വൈദ്യുതി സ്ഥലത്ത് സീറോ സീറോന് പകരം സീറോ 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 പിന്നെ നോക്കുമ്പോൾ എന്താ നമ്മളുടെ ക്വസ്റ്റിനെ സീറോസ് ടു എൻ ആണ് അതായത് നമ്പർ ഓഫ് സീറോയും നമ്പർ ഓഫ് വൺ ഷുഡ് ബി ഈക്വൽ ബട്ട് ഹിയർ ദാറ്റ് നോട്ട് ട്രൂ സോ നമ്പർ ഓഫ് സീറോ സെയിം വിച്ച് മീൻസ് എക്സ് വൈ റേസ് ടു കെ സെഡ് നോട്ട് ഇൻ എൽ അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവില്ല എന്ന് മനസ്സിലായി ഇനി നമുക്ക് വീണ്ടും ഒരു നോക്കാം വൈ പാർട്ട് കണ്ടെയിൻസ് ഓൺലി വൺ വൈ പാർട്ടിൽ വൺ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം ഇതാണ് നമ്മള് സെയിം സ്ട്രിങ് ആണ് അപ്പൊ ആദ്യത്തെ ഫോർ സീറോ ഞാൻ എക്സ് ആക്കി അടുത്തത് വൈ പാർട്ട് രണ്ട് വൺ മാത്രം വൈയിൽ അടുത്തത് സെഡില് സോ ഇങ്ങനെ ചെയ്താലും അഗെയിൻ നമുക്ക് കെ ടു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും ഫോർ സീറോസ് ടു വണ്ണിന് പകരം ഫോർ വൺസ് ആൻഡ് സെഡിന്റെ വൺ വൺ ഇവിടെയും എന്താ നമ്പർ ഓഫ് സീറോസും വൺസും ഈക്വൽ അല്ല എക്സ് നോട്ടിൻ ആയിരുന്നു നമുക്ക് ത്രീ എന്ന് പറയുന്നത് മിക്സ് ചെയ്തെടുക്കാം വൈ പാർട്ട് കണ്ടെയിൻ സീറോയും വണ്ണും കൂടി മിക്സ് ചെയ്ത് വരേണ്ടതെന്ന് നോക്കാം അപ്പൊ ത്രീ സീറോസ് ഞാൻ എക്സ് കൊടുത്തു ദനൊരു സീറോ വണ്ണിന് ഞാൻ വൈ കൊടുത്തു ദെൻ നാല് വണ്ണുള്ള ഞാൻ സെഡ് കൊടുത്തു ഓക്കെ ലൈറ്റ് കെ ഈസ് ഈക്വൽ ടു കെ ടു ആവുമ്പോ എന്താ എക്സ് വൈ റേസ് ടു കെ വൈ സ്ക്വയർ സെഡ് ഈക്വൽ ടു ീറോ സീറോ വണ്ണിന് പകരം സീറോ വൺ സ്ക്വയർ അല്ല വരുന്നത് അപ്പോൾ സീറോ വൺ സീറോ വൺ ദെൻ ത്രീ വൺ ഇപ്പം എന്തായത് നമ്മളുടെ ലാംഗ്വേജ് എങ്ങനെയാണ് സീറോസ് ഫോളോഡ് ബൈ വൺസ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സീറോസ് ദീറോ വൺ പിന്നെ കുറച്ച് വൺ വിച്ച് മീൻസ് ദിസ് നോട്ട് ഇൻ എൽ സോ നമുക്ക് എന്ത് പറയാം എക്സ് വൈറേസ് ടു കെ സെഡ് നോട്ട് എലമെന്റ് ഓഫ് എൽ

അപ്പൊ നമ്മൾ സ്റ്റെപ്പ് വെച്ച് തുടങ്ങാം സ്റ്റെപ്പ് വൺ എന്താ ലെറ്റ് എൽ ബി എ റെഗുലർ ലാംഗ്വേജ് ആൻഡ് പി ഇസ് ദ പമ്പിംഗ് ലെങ്ത് ആൻഡ് എസ് യു ഈക്വൽ ടു വെയിറ്റ് സെലക്ട് സ്ട്രിങ് ഡബ്ല്യു റൈറ്റ് സച്ച് ദാറ്റ് ഡബ്ല്യൂ മോർ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ആർ ഈക്വൽ ടു പി വെൻ ഐ ഈക്വൽ ടു ത്രീ എടുക്കാം ഐ ഈക്വൽ ടു ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ സ്ക്വയർ നയൻ റൈറ്റ് എ റേസ് ടു നയൻ എ റേസ് ടു നയൻ ആണ് അപ്പൊ നമ്മളുടെ സ്ട്രിംഗിന്റെ ലെങ്ത് നയൻ ആയിരിക്കും നയൻ ഗ്രേറ്റർ ദാൻ നമ്മുടെ പമ്പിങ് ലെങ്ത് ആണ് അല്ലേ അപ്പോ നമ്മളുടെ സ്ട്രിങ് എക്സാമ്പിൾ സ്ട്രിങ് സെലക്ട് ചെയ്യണല്ലോ അത് എ റേസ് ടു നയൻ ആണ് അതായത് നയൻസ് ആണ് നമ്മളുടെ സ്ട്രിങ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വി ക്യാൻ ഡിവൈഡ് ദാറ്റ് ബ്രേക്ക് ദാറ്റ് ഇൻ ടു എക്സ് ഓൾസോ ബെൻഫോസം കെ അത് നമുക്ക് നോക്കാമല്ലോ അപ്പൊ ഞാൻ ഈ അതിനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ് ത്രീ എയ്സ് ത്രീ എയ്സ് എക്സ് വൈ സെഡ് ആക്കി ഡിവൈഡ് ചെയ്തു ഇനി എന്താ ചെയ്യേണ്ടത് കെ ഈക്വൽ ടു ടു ആ കൊടുത്തു നോക്കുക പമ്പ് ചെയ്തു നോക്കുക അപ്പൊ ഈ ഒരു എ പാർട്ടിനെ പമ്പ് ചെയ്തു സിക്സ് എയ്സ് ആണ് ഇതിൽ നമുക്ക് ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ പമ്പ ചെയ്യാല് സിക്സ് എയ്സ് പമ്പ് ചെയ്തു ഇപ്പം എന്തുണ്ടായി ടോട്ടൽ ത്രീ സിക്സ് നയൻ ടെൻ ലെവൻ ട്വൽവ് നമ്പർ ഓഫ് എയ്സ് ട്വൽവ് പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ ഓഫ് എയ്സ് എങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജ് നമ്പർ ഓഫ് എയ്സ് ഐ ഈക്വൽ ടു ത്രീ ആണെങ്കിൽ നമ്പർ ഓഫ് ഫെയ്സ് നയനേ വരാൻ പാടുള്ളൂ നമുക്ക് പമ്പ് ചെയ്തപ്പോൾ ട്വൽവ് കിട്ടി വിറ്റ് മീൻസ് ദിസ് എക്സ് വൈ ഐസ് ടു നോട്ട് ഇൻ എൽ നമ്പർ ഓഫ് എസ് നോട്ട് ഈക്വൽ ടു നയൻ വിച്ച് മീൻസ് എക്സ്പയർസ് നോട്ട് ഇൻ എൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മളുടെ ലാംഗ്വേജ് റെഗുലർ ആണെങ്കിൽ ഇത് സെഡിൽ ആയതന്നെ അപ്പൊ വിച്ച് മീൻസ് അവർ ലാംഗ്വേജ് ഇസ് നോട്ട് എ റെഗുലർ ലാംഗ്വേജ് ഇനി പ്രൂവ് ദാറ്റ് എൽ ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഡബ്ല്യു ഡബ്ല്യൂ ദബ്ല്യു എലമെന്റ് ബേബി സ്റ്റാർ ഈസ് നോട്ട് റെഗുലർ നമുക്ക് പറയാനുള്ളത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു എന്ന് പറയുന്നത് എനി കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി ആണ് സോ ദാറ്റ്സ് നോട്ട് റെഗുലർ എന്നാണ് പറയേണ്ടത് സോ എഗെയിൻ ലെറ്റ് എൽ ബി എ റെഗുലർ ലാംഗ്വേജ് പി ഇസ് ദി പമ്പിംഗ് ലെങ്ത് പി ഇസ് ഈക്വൽ ടു വെയിറ്റ് നമുക്ക് എന്ത് വേണം പിന്നെ ഒരു സാമ്പിൾ സ്ട്രിങ് സെലക്ട് ചെയ്യണം ബൂസ് ലെങ്സ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ദിസ് പമ്പിംഗ് ലെങ്ങ് സോ ദിസ് ഡബ്ല്യൂ സജ്ജബ്ല്യു മോർ ഡബ്ല്യൂ ഗ്രിറ്റ് നോർ ഈക്വൽ ടു പി ലെറ്റ് ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഡബ്ല്യൂ എന്നാണ് അതായത് ഡബ്ല്യൂ എന്ന് പറയുന്നത് ഇനി കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി ആയിരിക്കും അത് തന്നെയാണ് സെക്കൻഡ് പാർട്ടിലും റിപ്പീറ്റ് ചെയ്യേണ്ടത് സോ ഞാൻ ഒരു സ്ട്രിങ് സെലക്ട് ചെയ്യുന്നത് എ ബി എ എന്ന് ആണ് സെലക്ട് ചെയ്തത് ആൻഡ് സെയിം തിങ് സെക്കൻഡ് പാർട്ടിലും എ ബി എ എ ബി എ എ അപ്പോൾ ഫോർ എയിറ്റ് ആണ് നമ്മളുടെ ലെങ്ത് വരുന്നത് സോ വിറ്റ് ഇസ് ഈക്വൽ ടു അവർ പമ്പിങ് ലെങ്ത് കുഴപ്പമില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വി ക്യാൻ ബ്രേക്ക് ഡബ്ല്യു ഇൻ ടു ത്രീ പാർട്ട്സ് എക്സ് വൈ സെഡ് ആയിട്ട് ബ്രേക്ക് ചെയ്യാം അല്ലെ എക്സ് വൈ റേസ് ടു കെ സെഡ്സ് ഓൾസോ ബിൻ എല്ലാ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെയും നമുക്ക് വൈയിനെ എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ സോ പക്ഷെ അത് നമുക്ക് സ്ഥിരം ഐ മീൻ സ്ട്രിംഗിന് ഡിപെൻഡ് ചെയ്ത ഡബ്ല്യുവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഈ ഒരു സ്പ്ലിറ്റിംഗ് അപ്പൊ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് ലൈക് ദിസ് പാർട്ട് ഫസ്റ്റ് ത്രീ ഇസ് എക്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഒറ്റ സെലക്ട് ചെയ്യുമ്പോഴത്തെ കാര്യം വൈ ഷുഡ് നോട്ട് ബി ആൻഡ് മോഡ് എക്സ് വൈ ഷുഡ് ബി ലെസ് ദാൻ ദിസ് പി അത്ര കാര്യങ്ങളാണ് നോട്ട് ചെയ്യാനുള്ളുട്ടോ സോ ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ ആൻഡ് ദിസ് വൺ ഇസ് സെഡ് ഇങ്ങനെയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇനി വേണം ഒരു സ്കേ സെലക്ട് ചെയ്യാം സെലക്ട് കെ ഇസ് ഈക്വൽ ടു ടു അങ്ങനെയാണെങ്കിൽ എക്സ് വൈ സ്ക്വയർ സെഡ് എക്സ് വൈ റേസ് ടു എക്സ് വൈ സ്ക്വയർ സെഡ് ഇസ് ഈക്വൽ ടു എ ബി എ ഈ വൈനെയാണ് സ്ക്വയർ ചെയ്യുന്നത് വിഷ് മീൻസ് എ എന്ന് സ്ക്വയർ ചെയ്യുക എ എ എൻ ബി എ എ ഇങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മളുടെ സ്ട്രിങ് ഡബ്ല്യു ഡബ്ല്യുന്ന് അല്ലേ എ ബി എ എ ആ സെയിം സംഭവം വേണം റിപ്പീറ്റ് ചെയ്ത് വരാൻ പക്ഷെ ഇത് കറക്റ്റ് അല്ല

Uh, with n greater or not equal to 1 the regular allah this is not regular language to prove so starting with assume this is a regular language and p be uh, our pumping length and it is equal to 8 then assume a uh, string consider a string w such that w greater or not equal to p and uh, i am considering this n is equal to 3 then 3 a's 1 b then 3 a's this is our string then സിമ്പിൾ ആയിട്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം വി കാൻ ബ്രേക്ക് ദാറ്റ് ഡബ്ല്യു ഇൻ ടു ത്രീ പാർട്സ് എക്സ് വൈ സെഡ് ദൻ എക്സ് വൈ റേസ് ടു കെ സെഡ്സ് എന്നാണോന്ന് നോക്കുക സോ ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ത്രീ എയ്സിനെ എക്സ് ആക്കി സിംഗിൾ ബീനെ വൈ ആക്കി ദെൻ ഓക്കെ സിംഗിൾ ബി അല്ല ബി എനെ ആണ് ഉം ഓക്കെ സിംഗിൾ ബിനെ ആണ് കേട്ടോ അത് ആ ഒരു ഇതിൽ വന്ന സൈസിന് വന്ന മിസ്റ്റേക്ക് ആണ് സിംഗിൾ ബീനെ വൈ ആക്കി ദെൻ അഗെയിൻ ത്രീ എയ്സിനെ സെഡ് ആക്കി ഓക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് ത്രീ എയ്സും ത്രീ എയ്സ് എക്സ് ആണ് സിംഗിൾ ബി ആണ് വൈ ത്രീ എയ്സും സെഡ് ആണ് ദെൻ ലെറ്റ് എക്സ് ഇസ് ഈക്വൽ കെ ഈസ് ഈക്വൽ ടു ഫോർ സം കെ ഏത് കെ വേണമെങ്കിലും എടുക്കാം എന്ത് നമ്പർ എടുക്കാം നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എടുക്കുന്നു എന്ന് മാത്രം ചേഞ്ചസ് വരാൻ സോ കെ ഈസ് ഈക്വൽ ടു ടു ആണെങ്കിൽ എക്സ് വൈ സ്ക്വയർ ജെഡ് വിഷ് മീൻസ് വൈ പംപ് ചെയ്യണം സോ എ എ ബി ബി എ എ അപ്പോൾ എന്താ നമ്മളുടെ എക്സാമ്പിളിൽ ലാംഗ്വേജിൽ ഒരു സിംഗിൾ ബി എ വരാൻ പാടുള്ളൂ പക്ഷെ ഇവിടെ അത് മൾട്ടിപ്പിൾ ബി വന്നിരിക്കുന്നു വിഷ് മീൻസ് അവർ ലാംഗ്വേജസ് ഇതിപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വൈ കൊടുത്ത് നോക്കാം സപ്പോസ് ഇപ്പോൾ വൈ ബി എക്ക് വൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും എ എ എ ബി എ ആണ് പമ്പ ചെയ്യാം അപ്പൊ ബി എ ബി എ എ എ എന്ന് വരും ഇപ്പൊ അഗെയിൻ അത് എല്ലിൽ ആയിരിക്കില്ല സോ ഏത് കേസെടുത്തു കഴിഞ്ഞാലും അത് എല്ലിൽ സോ ഹിയർ Clearly, this xy raised to kz is not in L, which means our language is not a regular language by the method of contradiction. Now, the pumping lemma in the theory, then, how to prove that a language is not regular using this pumping lemma? Hope that is clear. Thank you.